നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. നിയമലംഘനങ്ങൾ നേരിടാൻ രാജ്യത്തുടനീളം സുരക്ഷയും സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ ഹമ്മദ് അൽ സബ. ആഭ്യന്തര മന്ത്രാലയം ആസ്ഥാനത്ത് ചേർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിർദ്ദേശം. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ്, അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സുരക്ഷ, ട്രാഫിക് പദ്ധതികളും നിയമലംഘനം കണ്ടെത്തുന്നതിനായി നടത്തുന്ന പരിശോധനാ ഫലങ്ങളും യോഗം വിലയിരുത്തി. വിവിധ മന്ത്രാലയങ്ങളുമായി യോജിച്ച ആവശ്യകതയും സുരക്ഷയെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷുവൈഗ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗോഡൌണിൽ തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. നിർമ്മാണ സാമഗ്രികളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും അടങ്ങിയ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവം അറിഞ്ഞയുടൻ 4 അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി ജനറൽ ഫയർഫോഴ്സ് പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം അറിയിച്ചു. വൈദ്യുത ബില്ലിംഗ് കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ 7 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിക്ക് പബ്ലിക് പ്രോസിക്യൂഷൻ യാത്രാവിലക്ക് പുറപ്പെടുവിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. വസ്തുവകകളുടെ ബില്ലിൽ കൃത്രിമത്വം കാണിച്ചതിനാൽ വ്യാപാരിയുടെ പങ്കാളിത്തം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി ഷുവൈക ഇൻഡസ്ട്രിയൽ ഏരിയ, ആർദ്യ ഇൻഡസ്ട്രിയൽ ഏരിയ, ജലീബൽ ഷുവൈക, ഖെയ്താൻ, ഫർവാനിയ തുടങ്ങിയ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 92 വ്യക്തികളെ പിടികൂടി. കൂടാതെ ഒരു വ്യാജ ഹോസ്പിറ്റാലിറ്റി സർവീസും ഓഫീസും കണ്ടെത്തി. ഇവിടെ 6 റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവർ ജോലി ചെയ്യുന്നതായി കണ്ടെത്തി. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്തെ റേഷൻ ഉൽപ്പന്നങ്ങൾ രാജ്യത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതോടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുതിയ സംവിധാനം ഏർപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി സ്വദേശി കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും റേഷൻ അടിസ്ഥാനത്തിൽ നൽകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പുതിയ സംവിധാനം വഴിയായിരിക്കും വിതരണം ചെയ്യുക. നിലവിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് തടയാൻ കർശന നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. ചുരുങ്ങിയ വിലയിൽ അനധികൃത കച്ചവടക്കാരിൽ നിന്ന് ലഭിക്കുന്ന പാൽപ്പൊടി പോലുള്ള റേഷൻ ഉൽപ്പന്നങ്ങൾ നിരവധി പ്രവാസികൾ നാട്ടിൽ കൊണ്ടുപോകുന്നത് പൊതുവായിരുന്നു. എന്നാൽ വിമാനത്താവളത്തിൽ പരിശോധന കർശനമാക്കിയതോടെ പിടിക്കപ്പെട്ടാൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് വിധേയരാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് ഓഗസ്റ്റ് അവസാനത്തോടെ നിരവധി ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. സെപ്റ്റംബർ 4 തിങ്കളാഴ്ച കുവൈറ്റിൽ സുഹേൽ നക്ഷത്രം കാണാമെന്നും അതിന്റെ ഉദയം അപവർത്തനങ്ങളുടെ തുടക്കമാകുമെന്നും കൂട്ടിച്ചേർത്തു. സെപ്റ്റംബർ 23 കൃത്യം 9:51 സുഹേൽ നക്ഷത്രം അൽ സഫീന നക്ഷത്ര സമൂഹങ്ങളുടെ മുൻവശത്താകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് 13 ദിവസം നീണ്ടു നിൽക്കും. രാത്രിയിൽ കാലാവസ്ഥ താരതമ്യേന കുറവായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. സിവിൽ വിധികളുടെ അടിസ്ഥാനത്തിൽ പൗരന്മാർക്കും താമസക്കാർക്കുമുള്ള ഏതെങ്കിലും യാത്രാ നിരോധനത്തിന്റെ വിശദാംശങ്ങൾ സഹേൽ ആപ്പിൽ ലഭ്യമാകുമെന്ന് നീതിന്യായ മന്ത്രാലയം തിങ്കളാഴ്ച അറിയിച്ചു. യാത്രാ വിലക്കിന്റെ വിശദാംശങ്ങളും പണമടയ്ക്കാനുള്ള തുകയും സഹേൽ ആപ്പിൽ പ്രദർശിപ്പിക്കുമെന്ന് നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. അൽ ഖുറൈൻ മാർക്കറ്റിൽ നടന്ന പ്രവാസികൾ തമ്മിലുള്ള അടിപിടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നടപടിയുമായി ആഭ്യന്തര മന്ത്രാലയം. ഒരു കൂട്ടം ഈജിപ്ഷ്യൻ പ്രവാസികൾ തമ്മിൽ നടന്ന കൂട്ടാടിക്കെതിരെ മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടപടിയെടുത്തത്. തിരിച്ചറിഞ്ഞ 10 പ്രവാസികളെ ഉടൻ തന്നെ ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തും. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വ്യക്തവും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും എല്ലാ പ്രതിരോധ നിയമ നടപടികളും സ്വീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ പ്രദേശങ്ങൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമലംഘനങ്ങൾക്കും നിയമലംഘകർക്കുമെതിരെ പ്രചരണങ്ങൾ ശക്തമാക്കുന്നതിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഷർക്കിലെ മത്സ്യ മാർക്കറ്റിൽ പരിശോധനയിൽ വിവിധ രാജ്യക്കാരായ 62 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. എല്ലാ നിയമലംഘകരെയും തുടർ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ട്രാഫിക് നിയമലംഘനങ്ങൾ ഓൺലൈൻ അറിയാനും ഇടപാടുകൾ നടത്താനും രജിസ്റ്റർ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ടം സെപ്റ്റംബർ 1 ആരംഭിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബയുടെ നിർദ്ദേശപ്രകാരമാണിത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് വാഹനം ഓടിക്കുന്നയാൾ നിയമലംഘനങ്ങൾ നടത്തിയാൽ ഇലക്ട്രോണിക് സേവനങ്ങളുടെ ഏകീകൃത സർക്കാർ ആപ്പായ സഹേൽ ആപ്പ് വഴി ഉടൻ മുന്നറിയിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനം സജ്ജമാക്കിയിട്ടുള്ളത്. വാഹനമോടിക്കുന്ന പൗരന്മാരും താമസക്കാരും അവരുടെ സുരക്ഷയ്ക്കായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലംഘനങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കാൻ പതിവായി വെബ്സൈറ്റോ സഹേൽ ആപ്പോ പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു.
രാജ്യത്ത് നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചതോടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നാടുകടത്തൽ കേന്ദ്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. ഇതോടെ പ്രവർത്തിക്കാത്ത രണ്ട് സ്കൂളുകൾ കൂടി നാടുകടത്തൽ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ജലീബൽ ഷുബൈക്ക്, കെയ്താൻ എന്നീ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളാണ് ഡീപ്പോർട്ടേഷൻ സെന്ററാക്കി മാറ്റുക. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുന്നതോടെ കൂടുതൽ പേർ പിടിയിലാകുമെന്ന കണക്കൂട്ടിലാണ് പുതിയ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നത്. ജലീബൽ ഷുബൈക്ക്, കെയ്താൻ, ഫർവാനിയ, മെഹ്ബുല, അങ്കാറ, അൽമസ്ര എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. നിയമലംഘകർക്ക് താമസം, ജോലി എന്നിവ നൽകുന്നവർക്കെതിരെയും വിവരങ്ങൾ മറച്ചുവെക്കുന്നവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാവും. നിലവിൽ രാജ്യത്തുള്ള 1.5 ലക്ഷത്തോളം നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രിയും ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ സബാ നിർദ്ദേശം നൽകിയിരുന്നു. പിടിക്കപ്പെടുന്ന നിയമലംഘകരെ ഡീപ്പോർട്ടേഷൻ സെന്ററിൽ പാർപ്പിച്ച് നിയമ നടപടി പൂർത്തിയാക്കിയ ശേഷം നാടുകടത്തും. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കടി 240 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കടി 450 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268 രൂപ 11 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.